ഇതുകൊണ്ടുള്ള കറി റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഇന്ന് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ പറ്റിയ ഇളനീര് കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ കറിയാണ്, ഇളനീര് കൊണ്ടുള്ള കറിയാണ് കാണിക്കുന്നത്. സവോള അരിഞ്ഞത്, കാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും കൂടി അത് നൈസായി അരച്ചെടുക്കാം. ചട്ടി നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി, വറ്റമുളക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുക്കാം. ഇളനീര് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റാണ് ഈ കറിക്ക്. ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. ഇളനീരിൻ്റെ കറിയും ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചെടുക്കാം. കറി ഇളനീരെല്ലാം വെന്ത് കഴിഞ്ഞ് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ജീരകം, ചെറിയ ഉള്ളിയും കൂടി കൂട്ടി അരച്ചതാണ് ചേർത്ത് കൊടുക്കാം. അരച്ച ഇളനീരിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം.
വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം.